എന്തെടുക്കും അവിടെ? എന്റെ മോന്, ഞങ്ങൾ മാനേജർ സാറിനെ കാണാൻ വന്നതാ. വാ പോകാം. നിന്നോടാ പറഞ്ഞ താഴെ ഇറക്കാൻ. ഇറക്കടാ അവളെ. ഈ പെണ്ണിനെ പൊക്കിയെടുക്കാൻ നിന്നോട് ആര് പറഞ്ഞു? എന്താ തരുന്നേ? മുയലിനെ ഇഷ്ടാ? ആ പെണ്ണിനെ പൊക്കിയെടുത്ത് കുറെ നേരം നിന്നപ്പോ കൈ കുഴഞ്ഞില്ലേ? അത് കാണാൻ നല്ല രസായിരുന്നു. ഞാൻ പോവാ. എസ്റ്റേറ്റ് മാനേജറാണെന്ന് പറഞ്ഞ് പട്ടി പിടുത്തക്കാരെ പോലെ പട്ടിയം പിടിച്ച് നടന്നാ പോരാ. ജോലി ചെയ്യുന്നവന് കൂലി കൊടുക്കണം. അതെ. പിന്നെ എന്നല്ല, നമ്മൾ തേയിലേന്ന് ജീവിക്കോ? അതൊക്കെ പോട്ടെ, ഇതൊക്കെ നോക്കാനും കാക്കാനും കഴിവ് വേണം. വളയം പിടിച്ച് നടന്നവനില്ലയോ? ഇതൊക്കെ ഇവിടെ നിന്ന് പറയും. അയാളെ കാണുമ്പോഴേ മുട്ടടിക്കും. അതേ, ഇവിടുത്തെ തണുപ്പുണ്ടോ? തണുപ്പ തണുത്താ വിറക്കത്തേ ഉള്ളൂ, മുട്ടടിക്കത്തില്ല. ഭയന്താ, സന്ദേഹമേ അല്ലേ. ഭയം മണ്ണാൻ കട്ട. ഒരു സന്ദർഭം വരട്ടെ, മൂപ്പൻ ആരാന്ന് കാണിച്ചു തരാം. ശരി, എന്നാ എന്റെ കൂടെ ഒന്ന് പറയാം. പിന്നെന്താ, ഇവിടെയും പറയും അവിടെയും പറയും എവിടെയും പറയും. എടീ, ഒരു കുപ്പിയും എടുക്ക്. എന്താടോ ഉച്ചത്തിൽ ഒരു സംസാരം? രണ്ടെണ്ണം അകത്ത് ചെല്ലുമ്പം പലതും വിളിച്ചു കൂകണമെന്ന് തോന്നുന്നുണ്ടല്ലേ. അങ്ങനെ തോന്നുമ്പോഴേ അങ്ങ് താഴ്വാരത്തോ ആറ്റിൻകരയിലോ എവിടെയെങ്കിലും ചെന്നിരുന്ന് പറഞ്ഞാ മതി. ഇല്ലെങ്കിൽ പിന്നെ പറയാൻ നാക്ക് കാണില്ല. നേരെ ഒത്തിരിയായി, ഞാൻ വീട്ടിൽ പോട്ടെ. മോൻ ഒച്ചക്കേ ഉള്ളൂ. അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ. ചോദിക്കേ. തൊഴിലാളികള് ഇന്നലെ നുള്ളി തുടങ്ങാനിട്ടോ? ഇങ്ങനെ ഒരു എസ്റ്റേറ്റ് ലോകത്തൊരിടത്തും ഉണ്ടാവത്തില്ല. എല്ലായിടത്തും തൊഴിലാളികൾക്ക് യൂണിയൻ ഒക്കെ ഉള്ളതാ. ഇവിടെ മാത്രം എന്താ? ഇതെന്താ വെള്ളരിക്കാ പട്ടണോ? അപ്പോഴേ കാശ്. കാശോ? ഞാൻ പറ്റിക്കോളാം. ഇവനാരാ നമ്മളൊക്കെ വരട്ടാൻ? ആനയും പേടിക്കണം, ആന പുണ്ടത്തിനെയും പേടിക്കണം. തൊഴിലാളി വർഗ്ഗ മതി മതി മതി. കങ്കാണി മൂപ്പരാന്ന് പറഞ്ഞ് നടന്നാ പോരാ, നട്ടല് വേണം. എനിക്കറിയാം, ഞാൻ ഒറ്റക്കായിരിക്കും. എന്തായാലും തൊഴിലാളികൾക്ക് കിട്ടേണ്ട ന്യായമായ അവകാശങ്ങൾ ഞാൻ ചോദിച്ചെന്നെ വാങ്ങും. എന്താ ചേ, മുടിച്ചതാ? ആ കുറച്ചുകൂടെ ഉണ്ട്, ഓർത്ത് ടൈം ആച്ചേ. ആ ശീഘ്രം ആവട്ടെ, ജോലി ജാസ്തി എടുത്തെന്നാ കൂലി ഒന്നും ജാസ്തി കിടക്കാതെ. മുടി വന്ന്. നീ ഇന്നലെ ചാരായ കടയിൽ നിന്ന് വീമ്പിളക്കിന്ന് കേട്ടല്ലോ. എടാ കൊച്ചനെ, ഈ എസ്റ്റേറ്റിൽ ഒരു ഇല അനങ്ങിയ കൂടെ എനിക്കറിയാം. സാറേ, ഞങ്ങളൊന്നും അറിയുന്നില്ലെന്ന് ധരിക്കണ്ട. മുതലാളി അറിയാതെ ഇവിടെ എന്തൊക്കെ നടക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അയ്യേ, എന്താടോ ഇത്? ഞാനും നിങ്ങളെ പോലൊരു തൊഴിലാളിയല്ലേ, ശമ്പളം കൂടുതൽ കിട്ടിയാ എനിക്കും നല്ലതല്ലേ. താൻ പേടിക്കണ്ട, എന്തായാലും ഞാൻ ഈ കാര്യങ്ങളെല്ലാം മുതലാളി അറിയിച്ച് ഒരു തീരുമാനം ഉണ്ടായിക്കൊള്ളാം. എന്താ? എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം എടുത്താ കൊള്ളാം. ഞാൻ ഏറ്റുന്നേ ചെല്ലെ, ജോലി നടക്കട്ടെ. ഓ Thank you.
ഇവിടെ വന്ന് ഒത്തിരിക്കാ. ഇന്ന് പണിക്ക് പോയില്ല അല്ലേ? പിന്നെ എപ്പ നോക്കിയാലും ഒരു പണി. കുളിങ്ങുന്നവരുടെ കളിക്കാൻ എത്ര പേരായിരുന്നു. ജോ മോൻ ഉണ്ണി ബാബു ഒക്കെ ഞങ്ങള് പന്ത് കളിക്കും, ആറ്റിച്ചാഴും, മീൻ പിടിക്കും. ചിലപ്പോ ഇത്രയും വലിയ മീൻ കിട്ടും. ഇത്രയും വലിയ മീനോ? അത്രയല്ല, ഇത്ര. ഓ, അവരൊക്കെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ കളിക്കാൻ കൂട്ടുകാരായിന്. ആഹാ, അപ്പൊ എന്നെ കൂടെ കൂട്ടുവോ? ഏ, താൻ പെണ്ണല്ലേ. ഓ, അപ്പൊ എന്നെ ഇഷ്ടമല്ലേ? ഇഷ്ടോ? അതൊന്നും എനിക്കറിയണ്ട. എന്തായാലും ഇന്ന് ആ ലോഡുകൾ ഇവിടുന്ന് പോയിരിക്കണം. പക്ഷേ സാർ, ചെക്ക് പോസ്റ്റില്. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. അറിയാലോ, നാളെ മുതലാളി ഇവിടെ എത്തും. എന്തൊക്കെയാ സംഭവിക്കാന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ കഞ്ചാവ് കൃഷിയെ പറ്റി തൊഴിലാളികൾ അതും ഇതൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ആ, അതൊക്കെ പോട്ടെ. ഗോവിന്ദ, വണ്ടിയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടല്ലോ. ഉണ്ട് സാർ. ചെക്ക് പോസ്റ്റ് വരെ നീ കൂടി ഇവരോട് പോയിട്ട് വാ. ശരി സാർ. ആ, എന്നാ നിങ്ങൾ ചെല്ല്. ഹലോ, സ്പീക്കിംഗ്. ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു. എനിക്കറിയാം, ഞാൻ പറഞ്ഞാ മറക്കില്ലെന്ന്. ഒറിജിനൽ റൂബി തന്നെ കിട്ടിയല്ലോ. നേരത്തെ എത്തണം, ഡിന്നറിയാൻ തയ്യാറാക്കുന്നുണ്ട്. ആ ശരി, നാളെ കാണാം. ബൈ, ഗുഡ് നൈറ്റ്. മുതലാളി നാളെ ഉച്ചയ്ക്ക് എത്തുന്ന. എന്തിനാ ശിവൻ ഇത്രയും പൊസസീവ് ആകുന്നത്? മറ്റൊരാളുടെ വെപ്പാട്ടിയെ ഭാര്യയാക്കിയാൽ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. ബാസ്റ്റർഡ്. ഇവിടെ ശിവൻ ചെയ്യുന്ന കാര്യങ്ങൾ അറിഞ്ഞാൽ ഈ വാക്ക് അയാൾ ഉപയോഗിക്കും. അയാൾ ഒരു ചുക്കും ചെയ്യില്ല. എനിക്കറിയാം അയാൾ എന്ത് ചെയ്യണമെന്ന്.